നമസ്കാരം. ആയുർജിരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് വളരെ ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പലപ്പോഴും തന്നെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നു പോവാറാണ് പതിവ്. വളരെ നമുക്ക് പരിചിതമായിട്ടുള്ള അക്കേഷ്യ കറ്റിച്ചു എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കരിങ്ങാലിയാണ് ഇന്ന് പരിചയപ്പെടാനുള്ളത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കരിങ്ങാലിയെക്കുറിച്ച് എന്താണ് ഇപ്പം ഇത്ര പറയാനുള്ളതെന്ന്. പക്ഷേ ഉണ്ട്, നമുക്ക് ഒരുപാടേറെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു കരിങ്ങാലിയെ കുറിച്ച് പറയുന്നുണ്ട്. കുഷ്ഠത്ന ഔഷധങ്ങളുടെ ഗണത്തിലാണ് ആയുർവേദം ഈ ഒരു ഔഷധ സസ്യത്തെ പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദന്തധാവനത്തിന് ഉപയോഗിക്കുന്നതിനാൽ തന്നെ ഇതിന് ദന്തധാവന എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടുണ്ട്. കച്ചു കെട്ടി കരുങ്ങാലൈ എന്നൊക്കെ നമ്മൾ തമിഴിലും അതിലെ ഖദരമു എന്ന് തെലുങ്കിലും ഒക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ഇത്തരം തമിഴിലുള്ള ഭാഷയിലുള്ളവരൊക്കെ തന്നെ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് എന്നുള്ള കമൻറ്റ് ബോക്സിലൂടെ മനസ്സിലാവാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടതാണ്. ഖദിര, രക്തസാര, കുഷ്ഠാരി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഡാർക്ക് കറ്റേച്ചു എന്ന് നമ്മൾ ഇംഗ്ലീഷിലും വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണെങ്കിൽ പോലും ഇതിന് ഒരുപാടേറെ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒത്തിരിയേറെ പ്രയോഗങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കരിങ്ങാലി വെള്ളം കുടിക്കുന്നത് കൊണ്ട് വെറുതെ ഒരു ദാഹം ശമിപ്പിക്കാനുള്ള ഒരു ഡ്രിങ്കായിട്ട് കണക്കാക്കേണ്ട, ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ സൗന്ദര്യവർദ്ധകരമായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗദരസ്യാത് രസേ തിക്തേ ഹിമ കഫാസ്റ്റനുത് എന്ന് പറയുന്നുണ്ട്. അതായത് ഖപ പിത്ത വികാരങ്ങളെയൊക്കെ ശമിപ്പിക്കാനും അതല്ലെങ്കിൽ രക്തവികാരങ്ങളെ ശമിപ്പിക്കാനും രക്തശുദ്ധി വരുത്തുവാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് ഈ ഒരു കരിങ്ങാലി എന്നുള്ളത്. ഇത് നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഏത് ഏജിലുള്ളവർക്കും അല്ലെങ്കിൽ ഏത് ആരോഗ്യസ്ഥിതിയിലുള്ളവർക്കും എളുപ്പമായിട്ടുള്ളൊരു രൂപം. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ ഉപയോഗിച്ചാൽ മതി. ഇത് നല്ല കളർ വരുത്തുന്ന ഒന്നാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ കൂടുതൽ അളവിലൊന്നും ചേർക്കേണ്ടതില്ല. വളരെ മിതമായിട്ട് ചെറിയൊരു പീസ് ചേർത്തിട്ട് തന്നെ ഒരു ദിവസത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള അല്ലെ കുടിവെള്ളമായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കുഷ്ഠാമകാസ ഖണ്ഡൂതി കൃമിമേദഹരം എന്നും പറയുന്നു. അതായത് കുഷ്ഠരോഗങ്ങളിൽ സ്കിൻ ഡിസീസിലാണ് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോറിയാസിസ്, എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും ഹൈസ്, അലർജിക് ഹൈസ് ഉള്ളവരിലും ഒക്കെ തന്നെ നമുക്കിത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വജൈനൽ ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ശരീരത്തിന് മൂത്രമായിട്ടുള്ള മൂത്രം നന്നായിട്ട് ഒഴിഞ്ഞു പോവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കിന്നിനെ നല്ല യങ്ങായിട്ടും അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ നിർത്താനും നല്ലൊരു സർക്കുലേഷൻ നടത്താൻ സഹായിക്കുന്നത് കൊണ്ടും ഡീടോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള അത്തരം അശുദ്ധിയായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പുറന്തള്ളി കളയുന്നതും കൊണ്ട് തന്നെ ആ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് ഓക്സിജൻ സപ്ലൈ ഒക്കെ നന്നായിട്ട് നടത്തുകയും ആ സ്കിന്നിലെ എന്നും യങ്ങായിട്ടും ഗ്ലോ ആയിട്ടൊക്കെ നിലനിർത്താനും ഒക്കെ ഈ ഒരു കരിങ്ങാലി സഹായിക്കുന്നുണ്ട്. പല്ലിന് ബലം വയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ദന്തരോഗങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു കരിങ്ങാലിയെ ആശ്രയിക്കാറുണ്ട്. ഇത് തന്നെ ഓയിൻമെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഓയിലായിട്ടും പൗഡർ ഫോമിലും ഒക്കെ തന്നെ പുറമേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കരിങ്ങാലി ഉപയോഗിച്ചിട്ട് ഖദിര ഉപയോഗിച്ചിട്ട് ഒരുപാടേറെ ഫോർമുലേഷൻസ് തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ പറയുന്ന ഖദിരാദി കഷായം, ഖദിരാരിഷ്ടം അല്ലെങ്കിൽ ദശമൂല അരിഷ്ടം തുടങ്ങിയിട്ടുള്ള ഖദിരാദി ഗുളിക, ഇങ്ങനെ ഒരുപാടേറെ ഫോർമുലേഷൻസും തന്നെ ആയുർവേദ കൂട്ടുകളുണ്ട്. ചുമ പോലുള്ള പ്രശ്നങ്ങൾ, സോർ ത്രോട്ട്, തൊണ്ടയിൽ കിച്ച് കിച്ച് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ ഈ ഒരു കരിങ്ങാലിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരിങ്ങാലി വെള്ളം ദിവസം കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പോരാതെ നമുക്ക് ഫാറ്റിനെ അമിതമായിട്ട് അടിഞ്ഞുകൂടാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു കരിങ്ങാലിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഒരു ദിവസം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പം ദിവസം കുടിക്കുന്ന ആ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണ്. ഇത് വെറും വയറിൽ തന്നെ കുടിക്കണമെന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ കുടിവെള്ളമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എങ്കിൽ പോലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ഇതിന് ചുക്കുവെള്ളം എന്നുള്ള പേരിൽ
പേരിൽ വിളിക്കാറുണ്ട്. അത് വിളിക്കുന്നതിൻ്റെ കാരണം ചെറിയൊരു എമൗണ്ടിലെ ഈ ഒരു ചുക്ക് ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. കരിങ്ങാലി മാത്രമായിട്ട് നിങ്ങൾക്ക് തിളപ്പിച്ച് കുടിക്കാം, അതല്ലെങ്കിൽ രാമച്ചവും ചുക്കും ഏലക്കായയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ദാഹശമനിയുടെ കൂട്ട് പുറമേ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ തന്നെ നമ്മുടെ ഇത്തരം മെറ്റബോളിസം കറക്റ്റ് ആക്കാനും അല്ലെങ്കിൽ ശരീരത്തിന് അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിൾ ടിപ്പാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ഒന്നുകൂടെ ഒരു ഓർമ്മപ്പെടുത്തലായി തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായെന്നൊക്കെ തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്ത് കൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.